നമസ്കാരം മിത്തുകളാലും കഥകളാലും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഇടങ്ങളാണ് നാടിന്റെ പ്രത്യേകത കേൾക്കുമ്പോൾ അവിശ്വസനീയം എന്ന് തോന്നുമെങ്കിലും പല ഇടങ്ങൾക്കും പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിലെയും ഹിമാചൽ പ്രദേശിലെയും ഉത്തർപ്രദേശിലെയും സ്ഥലങ്ങൾക്ക് പുരാണ ഇതിഹാസങ്ങളുമായി മാറ്റിവെക്കാൻ കഴിയാത്ത തരത്തിൽ ബന്ധങ്ങളുണ്ട് അത്തരത്തിലൊന്നാണ് പ്രഷാർ ലേക്ക് അഥവാ പരാശത് തടാകം ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ നിന്നും 60 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകം വിശ്വാസികൾക്കും സാഹസിക സഞ്ചാരികൾക്കും എല്ലാം ഒരുപോലെ പ്രിയപ്പെട്ടതാണ് വശീകരിക്കുന്ന പ്രകൃതി ഭംഗിക്ക് പല കാര്യങ്ങളും ഇവിടേക്ക് ആളുകളെ ആകർഷിക്കുന്നു ട്രക്കിംഗിലെ തുടക്കക്കാർക്ക് പോലും എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്ന ഇടമായതിനാൽ പലരും രണ്ടാമതൊന്ന് ആലോചിക്കാതെ പരാശർ തടാകത്തെ തിരഞ്ഞെടുക്കുന്നു ഇതാ പരാശർ തടാകത്തെക്കുറിച്ച് അധികമാർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം പരാശർ തടാകത്തെക്കുറിച്ച് പറയുമ്പോൾ ഐതിഹ്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം പുരാണങ്ങളിലെ പല പല കഥകളും ഈ തടാകത്തിന്റേതായുണ്ട് അതിലൊന്ന് പരാശര മഹർഷിയുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹം ഇവിടുത്തെ തടാകത്തിന്റെ കരയിലിരുന്ന് തപസ് അനുഷ്ഠിച്ചുവെന്നും അങ്ങനെ കാലക്രമേണ ഇവിടെ പരാശർ തടാകമെന്നായി മാറിയെന്നുമാണ് ഇവിടുത്തെ ഒരു വിശ്വാസം മഹാഭാരതവും പാണ്ഡവരുമായും തടാകത്തിന്റെ കഥകൾ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് മടങ്ങും വഴി പാണ്ഡവർ ഇവിടെ എത്തി കമ്രു നാഗവുമായി ആയിരുന്നു അവരുടെ മടക്കം യാത്രയിൽ ഈ സ്ഥലത്തെത്തിയപ്പോൾ യക്ഷന്മാരുടെ രാജാവായ കമ്രു നാഗിന് ഈ സ്ഥലം വളരെയധികം ഇഷ്ടമാവുകയും ഇവിടെ താമസിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ പാണ്ഡവരിലെ ശക്തിമാനായ ഭീമൻ അദ്ദേഹത്തിന്റെ കൈമുട്ട് വെച്ച് ഭൂമിയിലിടിച്ച് ഒരു കുളം സൃഷ്ടിച്ചുവെന്നും അതാണ് ഈ കാണുന്ന പരാശർ തടാകമെന്നുമാണ് വിശ്വാസം ഇവിടുത്തെ പ്രാദേശിക വിശ്വാസങ്ങളനുസരിച്ച് ഈ തടാകത്തിന്റെ ആഴം കണ്ടെത്തുവാനും അളക്കുവാനും സാധിക്കുന്നതിനും മേലെയാണ് എന്നാണ് വിശ്വാസം ഒരിക്കൽ കൊടുങ്കാറ്റിൽ സമീപത്തെ വൻ മരങ്ങൾ തടാകത്തിൽ പതിക്കുകയും ഒരു തുമ്പ് പോലും കാണുവാൻ സാധിക്കാത്ത വിധം അത് ആഴത്തിൽ മറഞ്ഞുവെന്നുമാണ് ഇതിന് കാരണങ്ങളിൽ ഒന്നായി അവർ പറയുന്നത് ഒരിക്കൽ പ്രഗത്ഭരായ രണ്ട് ജർമ്മൻ ഡൈവർമാർ ഇതിന്റെ ആഴം അളക്കുവാനായി ഇറങ്ങിയെങ്കിലും പരാജയപ്പെട്ടു മടങ്ങിയത്രേ മുൻപ് സൂചിപ്പിച്ച ഐതിഹ്യങ്ങളും കഥകളും കാരണം ഈ തടാകത്തിന് എന്നും വിശുദ്ധ പരിവേഷമാണുള്ളത് അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും ഒന്നും തടാകത്തിലേക്ക് പ്രവേശനം അനുവദിക്കാറില്ല ആകെ തടാകത്തിന് സമീപത്തുള്ള ക്ഷേത്രത്തിലെ പൂജാരികൾക്ക് പൂജ ആവശ്യങ്ങൾക്ക് മാത്രമാണ് തടാകത്തിലേക്ക് വരുവാൻ അനുമതിയുള്ളത് വളരെ അപൂർവമായി കാണപ്പെടുന്ന ഹോളോമിക്റ്റിക് ലേക്കുകളിൽ ഒന്ന് കൂടിയാണ് പരാശർ തടാകം വർഷത്തിൽ ഒരു പ്രത്യേക സമയത്ത് തടാകത്തിലെ ഏറ്റവും ഉപരിതലത്തിൽ നിന്നും ഏറ്റവും താഴെ വരെ ഒരേ തരത്തിലുള്ള സാന്ദ്രതയും ചൂടും ആയിരിക്കും തടാകത്തിനുള്ളിലായി ഒഴുകി നടക്കുന്ന ചെറിയൊരു കരപ്രദേശവും ഇവിടെ കാണാം വിവിധ അവസ്ഥകളിലുള്ള ജൈവ വൈവിധ്യമാണ് ഈ ചെറിയ കരഭാഗത്തായി കാണുവാൻ സാധിക്കുന്നത് അഴുകുന്നതിന്റെ വിവിധ ഘട്ടങ്ങളിൽ സസ്യജാലങ്ങൾ ചേർന്നതാണ് ഇത് വളരെ ചെറുതാണെങ്കിലും അതായത് തടാകത്തിന്റെ ഭാഗത്തിന്റെ വെറും 7% മാത്രമാണ് ഈ കരപ്രദേശം ഉള്ളതെങ്കിലും തടാകത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിൽ ഇതിന് പ്രത്യേക പങ്കുണ്ട് ഫ്ലോട്ടിംഗ് ദ്വീപ് തടാകത്തിലെ എല്ലാ ദിശകളിലേക്കും നീങ്ങുന്നു പരാശര മഹർഷിക്കായി സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം ബാൻസൻ രാജാവാണ് പണി കഴിപ്പിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത് എന്നാൽ ഒരു ബാലൻ ഒറ്റ മരത്തിൽ നിന്നും നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്നും ഒരു വിശ്വാസമുണ്ട് ഹിമാചൽ പ്രദേശിലെ വാസ്തുവിധി അനുസരിച്ച് പഗോഡ രീതിയിൽ 3 തട്ടുകളായി കല്ലിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എല്ലാ വർഷവും ജൂൺ മാസത്തിൽ ആഘോഷിക്കുന്ന ശരണാഹുലി മേള ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ് പരമ്പരാഗത ഹിമാചൽ ശൈലിയിലാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ നടക്കുക പങ്കെടുക്കുന്ന എല്ലാവർക്കും വലിയ വിരുന്നും മേളയുടെ അവസാനമുണ്ടാകും ഓരോ വർഷവും ആയിരക്കണക്കിന് വിശ്വാസികളും സഞ്ചാരികളുമാണ് ഇതിൽ പങ്കെടുക്കുവാനായി അവിടെ എത്തുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 2730 മീറ്റർ ഉയരത്തിലാണ് പരാശർ തടാകം സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ കുറേയധികം കാഴ്ചകളാണ് ഇവിടെ നിന്നാൽ കാണുവാൻ സാധിക്കുക ഷിംല കിന്നൌർ റോത്താങ് പാസ് ദൗലാദർ പർവ്വതനിരകൾ തുടങ്ങിയ സ്ഥലങ്ങളുടെ അതിമനോഹരമായ മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന കാഴ്ചകൾ ഇവിടെ നിന്നും കാണാം ചുറ്റിലും ഒഴുകുന്ന ബിയാസ് നദിയും പ്രദേശത്തിന് പ്രത്യേക ഭംഗി നൽകുന്നു ഹിമാചലിലെ ഏറ്റവും മനോഹരമായ ട്രക്കിങ്ങുകളിൽ ഒന്നാണ് പരാശർ ട്രക്ക് കയറ്റങ്ങളും ഇറക്കങ്ങളും ആപ്പിൾ തോട്ടങ്ങളും പുൽമേടുകളും മഞ്ഞും എല്ലാമായി വ്യത്യസ്തമായ അനുഭവമാണ് ഈ ട്രക്കിംഗ് സമ്മാനിക്കുന്നത് ബാഗി എന്നു പേരായ ഗ്രാമത്തിൽ നിന്നുമാണ് ഇവിടേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ദൗലാദർ പർവ്വതത്തെ കണ്ടുകൊണ്ടാണ് യാത്ര മുന്നോട്ട് നീങ്ങുന്നത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സമയമാണെങ്കിൽ വഴിയിൽ മുഴുവനും ഭംഗിയായി പൂത്തു നിൽക്കുന്ന റോഡോഡോൺഡ്രോൺ ചെടികളെയും കാണാം സാധാരണയായി തണുപ്പ് കാലങ്ങളിൽ ഇവിടേക്ക് ട്രക്കിംഗ് അനുവദിക്കാറില്ല സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയാണ് ഇവിടം സന്ദർശിക്കാൻ പറ്റിയ സമയം ട്രക്ക് ചെയ്തും റോഡ് വഴിയും പരാശർ തടാകത്തിലേക്ക് എത്തിച്ചേരാം മാണ്ഡിയിൽ നിന്നും ഇവിടേക്കൊരു ബസ് മാത്രമാണ് സർവീസ് നടത്തുന്നത് തടാകത്തിൽ നിന്നും 1 കിലോമീറ്റർ അകലെ വരെയാണ് സർവീസ് അവിടെ നിന്നും ബാക്കി ദൂരം നടന്ന് എത്തേണ്ടി വരും ദില്ലിയിൽ നിന്ന് 430 കിലോമീറ്റർ അകലെയാണ് മാണ്ഡി സ്ഥിതി ചെയ്യുന്നത് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്